നമസ്കാരം നമസ്കാരം പ്രണീഷ് ദിനു വന്നിരിക്കുന്നതൊരു പെട്ടെന്നൊരു ലൈവ് വരണം ഒന്ന് പ്രതികരിക്കണം എന്നൊരു വിഷയത്തിൽ തോന്നിയത് കൊണ്ടാണ് ആ വിഷയം വൈറലാവുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം ഇത്തരം വിഷയങ്ങളിൽ പ്രതി പ്രതികരിക്കണം എന്ന് ആഗ്രഹിച്ചതാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കണ്ട എന്ന് വെച്ചത് പറഞ്ഞു വരുന്നത് അവർക്ക് മുലയൂട്ടണം കേരളമേ തുറിച്ചു നോക്കരുത് എന്നുള്ളതാണ് വീരൻ്റെ പത്രമായ ഗ്രഹലക്ഷ്മിയുടെ അനൗൺസ്മെൻറ്റ് അവർ ഞാൻ പറഞ്ഞു കേൾക്കാമോ കറന്ന് കേൾക്കാമല്ലോ അല്ലേ ശരി അപ്പോൾ ഒരു ഗ്രഹലക്ഷ്മി എന്ന ആ മാസികയുടെ ഫ്രണ്ട് പേജിൽ ഒരു മോഡല് ഒരു സ്ത്രീ മുലയൂട്ടുന്ന ചിത്രമാണ് എന്നാ കൊടുത്തിരിക്കുന്നത് ആ സ്ത്രീ ആ എന്നാ മുലൂട്ടുന്ന ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ ക്യാമറയിലേക്കാണ് അത് നോക്കുന്നത് ഒരുപക്ഷെ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അത് നമ്മളെ നോക്കുന്നത് അത് പടം കാണുന്നവരെ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ പടം കാണുമ്പോൾ അത് എൻ്റെ മുന്നിലോട്ട് അത് കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് നോക്കേണ്ട സാഹചര്യം വരുന്നത് അല്ലെങ്കിൽ ആരും നോക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത്ര വച്ച് ഇത്ര മാത്രം ഇങ്ങനെ ഒരു രീതിയിൽ ഒരു കവർ ചിത്രം വേണ്ടി വരുന്നോ ഒരു പക്ഷേ ചർച്ച ചെയ്യാനായിട്ടാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് തോന്നുന്നുണ്ടാണല്ലോ ഇങ്ങനെ വിടുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയേക്കാം എന്ന് കരുതിയത് ഇതാ നാട്ടിൽ ആകെ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല മുല കൂട്ടുന്ന അമ്മമാരുള്ളത് മുലകൂട്ടൽ ഈ അടുത്ത കാലത്തെങ്ങും തുടങ്ങിയ ഒരു പരിപാടിയുമല്ല എല്ലാവരും മുലപ്പാൽ കുടിച്ച് തന്നെയാണ് വളരുന്നത് അത് കേരളത്തോട് എന്നുള്ളൊരു വാചകം ആ മാസികയിൽ ഉപയോഗിക്കുകയും അതിനെ അനുകൂലമായിട്ട് ചില സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള സ്ത്രീ അത് എടുത്തു വെച്ച് പോസ്റ്റുകയും ചെയ്യുന്നത് വളരെ വിഷമവും അതുപോലെ ദേഷ്യവും സങ്കടവും ഒക്കെ വിഭിന്ന വികാരങ്ങളാണ് ഉണ്ടായത് ഞാൻ ഈ ഒരു വിഷയം മുമ്പ് തന്നെ എന്നാ ഈ ആൺ പെൺ ഈഗോ പ്രശ്നങ്ങൾ ഒന്ന് സംസാരിക്കണം എന്ന് തന്നെ ഓർത്തതാണ് എന്നാൽ ഞാൻ ഞാൻ ഒരു കാര്യം ഇവിടുത്തെ സ്ത്രീജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഒരു സിനിമയിലോ സീരിയലിലോ ഏതെങ്കിലും അതായത് ഇപ്പോഴത്തെ പ്രമുഖ നടന്മാരായ മോഹൻലാലോ മമ്മൂട്ടിയോ ഏതെങ്കിലും ഒരു സിനിമയിലാവട്ടെ പരസ്യത്തിലാവട്ടെ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ഒരു പുരുഷൻ ഏതെങ്കിലും രീതിയിൽ ചെറിയ വസ്ത്രങ്ങളോ ഇറുകിയ വസ്ത്രങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല സ്റ്റാ ഒരു സിനിമയിൽ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു സിനിമയിൽ വളരെ റയ റായിട്ടുള്ള ചോദിക്കുന്നതല്ലേ ഒരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പൊതുവേ അംഗീകരിക്കപ്പെട്ട പുരുഷന്മാരുടെ വേഷം എന്താണ് ഒരു സിനിമയിലാവട്ടെ ഒരു സീരിയലിലാവട്ടെ അല്ലെങ്കിൽ പബ്ലിക് ലൈഫിലാവട്ടെ ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് കേട്ടോ ഇവിടം വരെ ഇട്ട് പാൻറ്റിൻ ചെയ്ത് അതിൻ്റെ താഴെ സോക്സ് ഇട്ട് ആ സോക്സിന് മുകളിൽ ഷൂ ഇട്ട് പിന്നെ ഒരു ഒരു പുരുഷൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നഗ്നത അഥവാ കാണാൻ പറ്റുന്നതെറ്റി ഈ ഈ കൈകളും ഈ മുഖവും ഇത്രയും ഭാഗമാണ് അങ്ങനെയാണോ ഒരു സിനിമയിൽ പെണ്ണുങ്ങളെ അഭിനയിക്കാനായിട്ട് വന്ന് കയറുന്ന ആലോചിച്ച് നോക്കുക മിനി സ്കർട്ടായിരിക്കും വിടുന്നത് ഒന്നെങ്കിൽ പുറകോട്ട് ജാച്ച് ഫ്രണ്ടിലോട്ട് വെട്ടി ഇങ്ങനെയുള്ള ഇത് ഇതിട്ടുണ്ടല്ലേ എന്തിനാണിത് എത്രയോ എന്നാ ബ്രായും ഷഡിയും മാത്രം ഇട്ടുകൊണ്ട് എത്രയോ മോഡലുകൾ ബ്രേസറിന്റെ ഉൾപ്പെടെയുള്ള പരസ്യങ്ങളിൽ എന്ന തെരുവുകളിൽ ഉൾപ്പെടെ വെക്കുന്നു നീളത്തിൽ കൂടെ വേണ്ട വെക്കുന്നു വളരെ വിവാദമായ രീതിയിൽ പണ്ട് ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളെ അടിയിലിടുന്ന ഒരു ഉറപോലത്തെ ഉള്ള ഒരു ഉടുപ്പ് ചുരിദാറിന്റെ അണ്ടർ ആ ഭാഗം ഏതാണ് ബോട്ടമുള്ള ഭാഗം ഇട്ടുകൊണ്ടല്ലേ ഇപ്പോൾ പബ്ലിക്കായിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കുന്നത് അങ്ങനെ എവിടെയെങ്കിലും സിനിമയിലോ സീരിയലിലോ എവിടെയെങ്കിലും ആണുങ്ങള് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ തുറച്ചു നോക്കേണ്ടതായ രീതിയിൽ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വരികയോ കാണാറോ കാണാറോ ഉണ്ടോ വളരെ മാന്യമായിട്ട് സിനിമയിൽ നേരിട്ട ഞാനിപ്പോൾ ആഡിയാം ഒരു മിനിറ്റ് ഞാൻ ഏതെങ്കിലും ഒരു സിനിമയിൽ പോലും ഏറ്റവും മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്നത് ആണുങ്ങളാണ് ഒരു ഒരു മമ്മൂട്ടിയുടെ ചിത്രം എടുത്ത് നോക്കുക മമ്മൂട്ടി ഇതുപോലെ ഫുൾ സ്ലീവില് പാൻറ് ഷർട്ട് വല്ല ഇൻ ചെയ്ത് ടൈയും കൂടെ കെട്ടി ഇപ്പം ടൈ കെട്ടുമ്പോൾ പിന്നെ പിന്നെ കാണാൻ പറ്റുന്ന എന്താണ് മുഖവും കാണാം ഈ മമ്മൂട്ടിയുടെ കൈയും കാണാം ഇങ്ങനെ നായകരായിട്ട് മമ്മൂട്ടി വരുമ്പോൾ ഒരു പെൺകുട്ടി ആ പിന്നെ പെൺകുട്ടിയെ സ്ത്രീ എന്നെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും ഒന്നെങ്കിൽ ഒരു മിനി സ്കർട്ട് എന്നെ മിനി സ്കർട്ടായിരിക്കും കാലിൻ്റെ മുട്ടിന് മുകളിലുള്ള ഡ്രസ്സ് വിട്ട് എവിടെയൊക്കെ കാണിക്കാൻ പറ്റുന്നത് ഗ്ലാമറസ് ആകാൻ പറ്റുമോ അതെല്ലാം രീതിയിലാണ് ഒരു നായിക നടിയെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പ്രകോപനപരമായ രീതിയിൽ എന്നാ സാമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സിനിമയിൽ ഉൾപ്പെടെ സ്ത്രീ ശരീരത്തെ വെറും കച്ചവടച്ചരക്കായിട്ട് മാറ്റിക്കൊണ്ട് നടക്കുന്നത് ആരാണ് അത് സ്ത്രീകളാണ് കേരളത്തിൽ നടന്നു ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡനങ്ങളിലും പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ പിടിപ്പിച്ചുകൊണ്ട് പോകുന്നതിലും അതിന് വ്യാപാരം എന്നാ വ്യാ വ്യാപാര മേഖലയിലെ കാർത്തി എന്താണ് പെൺവാണിഭത്തിന് പച്ചയ്ക്ക് പറഞ്ഞാൽ പെൺവാണിഭത്തിനയക്കുന്ന എല്ലാ കേസുകളുടെ പിന്നിലും ഒരു സ്ത്രീയുണ്ട് എവിടെയെല്ലാം നിങ്ങൾ പിന്നെ പീഡനം നടന്നിട്ടുണ്ടോ നോക്കിക്കോ ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ പിന്നെ അതിൻ്റെ പെണ്ണായിരിക്കും ഒരു സ്ത്രീ ആയിരിക്കും ഒരു കൊച്ചിനെ ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ നിറക്കിക്കൊണ്ടുപോയി അതിനെ വ്യഭിചരിക്കാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് കാവിലെ നിൽക്കുന്നത് ഒരു പെണ്ണായിരിക്കും ഒരു പെണ്ണില്ലാതെ ഏതെങ്കിലും ഒരു ഇരയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു ഇര ഒരു ഇരയാ ഇരയുടെ കൂടെ എപ്പോഴും ഒന്നാമത്തെ ഒരു ഇര ഉണ്ടെങ്കിൽ അതിലൊന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രതിയായിട്ട് വരുന്നത് ഒരു പെണ്ണാണ് സകല പീഡന സംഭവങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇവിടെ ആരെങ്കിലും ആ ആക്ഷേപിച്ചോ ഇവിടുത്തെ പെണ്ണുങ്ങളാണ് കൊണ്ട് ഈ വിചാരത്തിനോട് കൊടുക്കുന്ന രീതിയിൽ അപ്പോൾ കേരളത്തിലെ ആണുങ്ങൾ ആയിട്ടുള്ള ആൾക്കാരെ മൊത്തം അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ വേറെ ഒരു ഒന്ന് ഒരു ഒരു ശതമാനമോ രണ്ട് ശതമാനമോ ഒക്കെ ആൾക്കാർ എവിടെയെങ്കിലും പബ്ലിക്കായിട്ട് ഇരിക്കുമ്പം നോക്കിയെന്നിരിക്കും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പാളിച്ച നോട്ടം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമായിരിക്കും അത് വീണ്ടും തുറച്ചു നോക്കുക എന്ന് പറഞ്ഞ തെറ്റാണ് അങ്ങനെ മുലയ മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടികളും ഒരു അവരാണു അവരാണും ഒരു പെണ്ണിനെ അങ്ങനെ നോക്കരുത് അത് തെറ്റാണ് ആ കൊച്ചിനും അത് മോശമാണ് ആ കൊച്ചിൻ്റെ എന്നാ ഭക്ഷണമാണ് അത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നോക്കേണ്ട കാര്യം ഒരാളും ഇല്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു രീതിയിലുള്ള സ്പിരിച്വാലിറ്റിയും വിദ്യാഭ്യാസവും കിട്ടാതെ കള്ളും കഞ്ചാവും കുടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ എത്ര കോടികളുടെ കഞ്ചാവാണ് പിടിച്ചത് അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ തുറച്ചു നോക്കുമായിരിക്കും എല്ലാം കൂടെ നമ്മൾ ചിന്തിക്കണം പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നു ഈ ഇത്തരത്തിൽ തുറച്ചു നോക്കുന്ന ആൾക്കാർക്ക് ഒരു അമ്മയും വീട്ടിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് മാന്യമായ രീതിയിൽ ആൺകുട്ടികളെ വളർത്തി എന്നെ വിടാതിരിക്കുന്നത് ആൺകുട്ടികളെ വളർത്തുന്നത് ആരാണ് ഈ ആണുങ്ങളെ പ്രസവിക്കുന്നത് എന്നെ കേൾക്കുന്ന ഓരോ ഇന്നത്തെ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പെണ്ണുങ്ങളോടും ഓരോ സ്ത്രീകളോടും ഞാൻ ചോദിക്കുകയാണ് ഈ ആൺകുട്ടികളെ പ്രസവിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റിന് ആരാണ് ഉത്തരവാദി നിങ്ങൾ മുലപ്പാലിൻ്റെ ഒപ്പം അവന് സ്നേഹവും അവനും ബാക്കിയുള്ളവരെ ബഹുമാനിക്കേണ്ട രീതിയും കൂടെ പഠിപ്പിക്കണം അപ്പോൾ അവൻ വെളിയിലും ഇറങ്ങിയും വീട്ടിലും വെളിയിലും എല്ലാം മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കും ഒരാൺകുട്ടി വഴിതെറ്റി പതി പത്തും പതിനഞ്ചും പതിനും പതിനാറും വയസ്സിലൊക്കെ വഴിതെറ്റിയോ വലിയ കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് പെണ്ണും പിടിച്ച് ഇതുപോലെ പിന്നെ മുല കുടിക്കുന്നിടത്ത് നോക്കി നടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് സ്ത്രീകളുടെ തെറ്റാണ് അമ്മയുടെ തെറ്റാണ് അമ്മ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ തെറ്റാണ് എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല എന്ന് തോന്നി ആ രീതിയിൽ സർവവിഹാരിയായിട്ട് അവനെ അഴിച്ചുവിടുമ്പോൾ അവൻ്റെ പേരിൽ ഒരു തെറ്റോ ആരോപണങ്ങളോ പറയുമ്പോൾ എൻ്റെ മകനത് ചെയ്യില്ല എന്ന് പറയുന്നത് നിങ്ങളാണ് തെറ്റുകാരി ഓരോ അമ്മമാരും ആൺമക്കളെ വളർത്തുമ്പോൾ അതിൻ്റെ അന്യ സ്ത്രീകളെ അല്ലെങ്കിൽ അവരെ അമ്മയാണെങ്കിൽ അമ്മയായിട്ടും പെങ്ങളാണെ പെങ്ങളായിട്ടും കാമുകിയാണെ കാമുകിയായിട്ടും കണ്ടു ആ കണ്ണോട് കൂടി കാണാൻ പറയണം ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മ മാത്രമല്ലല്ലോ അത് ഒരു കാമുകിയാണ് ഭാര്യയാണ് അങ്ങനെ വിവിധ മേഖലയിൽ കൂടി കടന്നു പോകും അതേപോലെ തന്നെ ഒരു ഒരു ആണുങ്ങളും അതുപോലെ തന്നെ വിവിധ ധർമ്മത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഇനി ഇതിന് പുറമെ ഇനി ഇനി ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കണ്ണടച്ച് അതിപ്പോൾ ലോക പ്രശസ്തയായി എന്ന് പറഞ്ഞാൽ ഇനി ഈ പെണ്ണ് മുല കാണിച്ചുകൊണ്ടുള്ള ഒരു പടവിടുന്നു ഇനി ബാക്കിയുള്ള അതിനെ തുറന്ന് ഇനി എത്ര പേരിന് അതിനെ ഓരോ സൈഡ് തുറന്നിട്ട് എൻ്റെ ഒരപേക്ഷയുണ്ട് ഇനി പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ മാത്രമേ ദൈവത്തെ ഓർത്ത് സെൽഫി ആയിട്ട് ഇനി വരാവുള്ളൂ അതുകൊണ്ട് കല്യാണം കഴിക്കാത്തവരും കുട്ടികളില്ലാത്തവരും നാളെ മുതൽ ഈ ഈ വിധ പരിപാടിയിൽ പങ്കെടുത്ത് മുലയും തുറന്നിട്ടുണ്ടുള്ള ഫോട്ടോ എടുത്തിട്ടുകൊണ്ട് വരരുത് എന്നൊരു അപേക്ഷയുണ്ട് ഫെമിനിസം കാണിക്കേണ്ടത് ഇങ്ങനെയല്ല ഫെമിനിസം കാണിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ അവിടെ രാഷ്ട്ര നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിന് അല്ലെങ്കിൽ അതിനെ റിപ്പബ്ലിക് ദിന പരേഡിന് ആദ്യമായിട്ടൊരു ബറ്റാലിയൻ സ്ത്രീകളുടെ ബറ്റാലിയനും ബുള്ളറ്റേൽ വന്നു എത്രയോ പേര് കൂടിയ സാഹസികമായിട്ട് ആ ബുള്ളറ്റേൽ ഏറ്റുനിന്ന് സല്യൂട്ട് ചെയ്യുകയാണ് അതൊക്കെയാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫൈറ്റർ ഫ്ലൈറ്റ് ഒരു പെൺകുട്ടി ഓടിച്ചു അതാണ് പിന്നെ ഫെമിനിസം എന്ന് പറയുന്നത് അല്ലാതെ ഇങ്ങനെ കാണിക്കുന്ന ഇത്രയും വൃത്തികേട്ട രീതിയിൽ വൃത്തികേട്ടെന്ന് പറയാൻ കാരണം മൊല കൂട്ടുമ്പോൾ എല്ലാ അമ്മമാരും അതിൻ്റെ ഷാളോ എന്തെങ്കിലും ഇട്ട് ചെറുതായിട്ട് ഇപ്പോൾ നമുക്കറിയാം ചുരിദാർ ഇറുന്നവരാണെങ്കിൽ ഒരു ഷാളുണ്ട് ആ ഷാ എടുത്ത് മൊലോ കുഞ്ഞിൻ്റെ വായലോട്ട് വെച്ചാൽ ഷാൾ കൊണ്ടൊന്ന് മറിച്ചിട്ട് വണ്ടിയെല്ലാം വെക്കുകയാണ് ഇരിക്കാമേലേ ഇത് പരസ്യമായിട്ടിരുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ ആരും മഴവെള്ളത്തിൽ മഴവെള്ളം ഉണ്ടായപ്പോൾ ഒഴുകി വന്നവരാരും ഇല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു ആൺകുട്ടിക്ക് ലൈംഗികമായ വികാരങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം അങ്ങനെയാണ് അതിൻ്റെ കടമ പ്രകൃതി നിർവഹിച്ചിരിക്കുന്നത് എപ്പോഴൊക്കെ ഒരു സ്ത്രീയുടെ നഗ്നത അവൻ ഒരു ഓരോ ആൺകുട്ടിയും ഒരു നഗ്നത കാണാൻ താല് പിന്നെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് അവൻ്റെ കണ്ണുകൾ പോകും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് അങ്ങനെ പോകില്ല എന്നുള്ളതിലാണ് അത് അസ്വാഭാവികത വരുന്നത് കാനഡയിലൊക്കെ ആറിലോ ഏഴിലും അന്ന് തോന്നുന്നു എട്ടിലോ ഒക്കെ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഓരോ ദിവസവും ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോയി പാർപ്പിച്ച് അവർക്ക് അവരുടെ റൂമിലോട്ട് പിന്നെ ഈ കർണന്മാർക്ക് പോലും പോകത്തില്ല നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിൽ കാനഡയിൽ ജീവിക്കുന്ന ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർ വിളിച്ചു വെച്ചാൽ മതി അത്ര സംസ്കാരം ഇവിടെ വേണമെന്നല്ല ഞാൻ പറയുന്നത് ഈ രീതിയിൽ ഫോട്ടോ എടു എന്നാ ഫോട്ടോ എടുത്തിട്ട് ആക്ഷേപിക്കാൻ മാത്രമുള്ള ഒരു സംഗതികൾ കേരളത്തിൽ ഇല്ല ഒറ്റപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് കേരളം എന്നുള്ള വാക്കു ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വരികയോ ഇതിനെതിരെ എതിരെ ഒന്നും പറയുകയോ ചെയ്യത്തില്ല കേരളത്തിൽ ഉള്ള ആനുങ്ങളെല്ലാം പോഷന്മാരാണ് അവരിങ്ങനെ എത്തിനോട്ടക്കാരാണ് എന്നുള്ള രീതിയിൽ ഗ്രഹലക്ഷ്മിയുടെ ഇത് പ്രചരിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അത് എല്ലാവരും മു കുടിച്ചിട്ടുള്ളവർ തന്നെ കേരളത്തിലുള്ള എല്ലാവരും മുല കുടിച്ചിട്ട് തന്നെയാണുള്ളത് ഇനി ഏതെങ്കിലും ആണുങ്ങൾ അങ്ങനെ മുല കുടിക്കുന്നിടത്ത് വന്ന് നോക്കിയിരുന്നെങ്കിൽ അത് അവൻ്റെ അമ്മയുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ ആരുടെ അങ്ങനെ നോക്കിയവൻ്റെ അമ്മ മര്യാദയ്ക്ക് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇനി പറ എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയാനുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും ഇന്നത്തെ പെൺകുട്ടികൾ നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമ്പോൾ മര്യാദയ്ക്ക് വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഈ ഈ ചിത്രം ഇട്ടേക്കുന്ന അവളോട് ആ പുള്ളിക്കാരോട് ഞാൻ പറയുന്നത്രേ ഉള്ളൂ അവളുടെ അവൾക്കൊരു മകനുണ്ടെങ്കിൽ ആ മകനോട് പറയണം ഇനി ഇങ്ങനെ വന്ന് നോക്കരുതെന്ന് അവ അപ്പം ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കും അതൊരു വലിയൊരു പാഠമായിക്കോളും അവൾ അവളുടെ മകനോട് പറയണം നീ ഭാവിയിൽ നോക്കരുന്ന് എന്നിട്ട് എന്നിട്ട് ഇങ്ങനത്തെ ഫോട്ടോ ഇട്ടുകൊണ്ട് വരുന്നതാണ് നല്ലത് അന്തസ് എന്ന് പറഞ്ഞു മറ്റേ മുകേഷ് പറഞ്ഞാലേ അന്തസ് എന്ന് പറഞ്ഞാലേ അന്തസ്സ് വേണം കുറച്ചൊക്കെ അന്തസ്സ് വേണം ആ ഒരു ഫോട്ടോ ഇട്ട് ഇങ്ങോട്ട് തുറിച്ച് നോക്കുവാണ് എവിടെ ക്യാമറയിലോട്ട് എന്ന് വെച്ചാൽ നമ്മളെ തുറിച്ച് നോക്കുവാണ് ഇതിനെ തുറിച്ച് നോക്കുന്നത് അന്തസ്സുണ്ടെങ്കിൽ ആണുങ്ങളുടെ ആണുങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ഇത് നിങ്ങൾ എടുക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് സിനിമയിൽ അഭിനയി ഗ്ലാമറസ് ആയിട്ട് അവിടെ എവിടെയും കാണിക്കാവുന്ന രീതിയിലുള്ള രീതിയിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആണുങ്ങൾ അഭിനയിക്കും മമ്മൂട്ടിയെ മോലാലോ അവരങ്ങനെ അഭിനയിക്കുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് അവരുടെ നായികമാരി മാർക്കറ്റ് കിട്ടാൻ വേണ്ടി അവരെ അഭിനയിക്കുന്നു അപ്പോൾ അപ്പോൾ എവിടെയാണ് ഈ തെറ്റിയിരിക്കുന്നത് ഈ തുറിച്ച് നോക്കാൻ എന്താണ് ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും രാവിലെ പൗഡറും ഒക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് നന്നാക്കി മിനുക്ക് ഷേപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ട് ഒരു ആൺകുട്ടി അവൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അണിഞ്ഞൊരുങ്ങുന്നത് എന്തിനാണ് ഈ അണിഞ്ഞൊരുങ്ങുന്നത് അപ്പം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു പിന്നെ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം വന്നത് ഇത് വെറും പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ ഇത് വെറും മാസികയുടെ വാല്യൂ കൂട്ടാനും മൂല്യം കൂട്ടാനും വേണ്ടി അവർക്ക് പരസ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടുന്നോ ഒരാളെ കിട്ടി ഒരു മോഡലിനെ കിട്ടി അവൾക്ക് അവക്ക അവളിപ്പി കാണിച്ചത് എന്താണ് ഈ മോഡലിപ്പോ എന്താണ് കാണിച്ചത് ഇനി എനിക്കിത്രേ പറയാനുള്ളൂ ഈ മോഡലിട്ട് ഈ പടം എല്ലാവരും സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇരുന്ന് മുറുകൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആ ഫോട്ടോ ഈ ഫോട്ടോ എടുത്തങ്ങ് നോക്കുക അപ്പൊ പിന്നെ പ്രശ്നമില്ല അതായത് പബ്ലിഷ് ചെയ്ത് കാണാൻ ഇട്ടേക്കുവാണല്ലോ അപ്പം ഈ ഫോട്ടോ നോക്കി അത്യാവശ്യം ആ വിഷമം അങ്ങോട്ട് തീർക്കുക അതുകൊണ്ട് ആരും ഇത്തരത്തിലുള്ള രീതിയിൽ ഒഴിഞ്ഞു നോക്കാൻ പോകരുത് മാന്യമായ രീതിയിൽ ഇടപെടുക സ്ത്രീകൾ കുട്ടികളെ വളർത്തുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അങ്ങനെ മുല കൂട്ടുന്നത് ഒളിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു നോക്കുക ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ ഇത്ര ഈ നോട്ടക്കാരുടെ ആ അമ്മയുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു എന്നാ ഒരു 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 സമൂഹത്തിന് ചേർന്നതല്ല അത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അത് പിന്നെ ഒരു എന്താണ് പറയുക ഒരു ഒരു വഴക്കുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈഗോ ഉണ്ടാകുന്ന രീതിയിൽ അത് അത് ഇടയാക്കത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു നമുക്ക് ഒരു ഒരു സാധനത്തിൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് വേറെ അളക്കാൻ പറ്റത്തില്ല രണ്ടും രണ്ടാണ് വെള്ളത്തിൻ്റെ വെള്ളത്തിന് ഒരു കഴിവുണ്ട് തീക്ക് വേറെ ഒരു കഴിവുണ്ട് തീയുടെ കഴിവ് വെച്ച് വെള്ളത്തിൻ്റെ കഴിവ് നമുക്ക് അളക്കാൻ സാധിക്കില്ല ഒരു പെണ്ണ് പെണ്ണാവുക ഒരു നല്ല പെണ്ണാവുക എല്ലാ രീതിയിലും ഒരു പെണ്ണ് ഏറ്റവും നല്ല പെണ്ണായി മാറാനും ഒരാണ് ഏറ്റവും നല്ല ആണായി മാറാനും ശ്രമിക്കുക നല്ല ഒരു ആൺകുട്ടിയാവുക നല്ലൊരു ഒരു പെൺകുട്ടിയാവുക അത് അതിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലാതെ പരസ്പരം ഈഗോ വളർത്തുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് ഇത്തരം പടച്ചുവിടുന്ന ഇത്തരം രീതികൾ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പേരിൽ ഒരു വലിയ വിഭാഗത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതും ശരിയല്ല ആ ഏതായാലും ലൈവ് വന്ന സ്ഥിതിക്ക് എന്താണ് ഒരു ഇതുകൊണ്ട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പെൺകുട്ടി അവൻ്റെ പേരെന്താണ് നവമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആഹ് ആർത്തവും ആയിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്പലത്തിനോട് താല്പര്യമില്ലാത്തവർ ഒരിക്കലും അതി ഈ ആർത്തവം ഉണ്ടേലും ഇല്ലേലും അങ്ങോട്ട് കയറാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള അജണ്ട വേറെയാണ് എന്നുള്ളത് അത് മനസ്സിലാകും ഇത് ഒരു കൊച്ചു പെൺകുട്ടിയാണ് വളരെ സങ്കടം തോന്നുന്ന അതിൻ്റെയൊക്കെ അവസ്ഥയെ ഓർത്തിട്ട് അത് ഇത് ഇതൊന്നും എന്നാ പെണ്ണത്തം അല്ല ഇങ്ങനെയെന്നും ഇങ്ങനെയൊന്നും പറയുന്നത് എന്ന് മാത്രമേ ഇങ്ങനെ എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ അതിൻ്റെയൊക്കെ അജണ്ടകൾ വേറെയായി പോകുമ്പോഴാണ് ഈ പ്രശ്നം ഒരാൾക്ക് അമ്പലത്തിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറണ്ട പിന്നെ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോയത് നാളെ ബലാത്സംഗം ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടി കൊടുക്കാതെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോ രാത്രിയിലൊക്കെ ഏതെങ്കിലുമൊക്കെ തെരുവ് കൂടി ആണുങ്ങളോ ഗുണ്ടായ സോക്കോളൂ എന്നാ എന്നാ ബലാത്സംഗം ചെയ്താൽ എന്താ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് ഈ നവമി എന്ന് പറയുന്ന പെണ്ണിറങ്ങിപ്പോവോ പോവോ എന്നാൽ എന്നാ പറ്റുമെന്നറിയാവെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവോ ഇല്ലല്ലോ അതുകൊണ്ട് ഇത്തരം ഈ വാർത്തയിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് പ്രിയ കുട്ടികളെ വാർത്തയിൽ ഇടം നേടാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വാർത്തയിൽ ഇടം നേടുക അല്ലാതെ ബ്ലൗസ് ഊരിയും ആർത്തവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അല്ല വാർത്തയിൽ ഇടം നേടേണ്ടത് മാധ്യമങ്ങൾക്ക് ഒരു പെൺ കൊച്ച് ആർത്തവത്തിൻ ആർത്തവം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും അവരത് ഏറ്റുപിടിക്കും അവർക്കത് എങ്ങനെയും വാർത്തയാക്കണം അല്ലെങ്കിൽ ഇപ്പം ഇന്നും നമ്മളിപ്പോൾ കണ്ട പടത്തിൽ കണ്ടതുപോലെ ഒരു ഷാൾ അതിൻ്റെ മോളിൽ കൂടി ഇട്ടു നേരത്തെ ഒരു ഷാൾ ഇട്ടെന്ന് ഓർത്തോണ്ട് എന്താണ് കുഴപ്പം ഇനി ഇട്ടില്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ എന്താണ് നോക്കിയെങ്കിൽ എന്താണ് കുഴപ്പം ഒന്നെങ്കിൽ ഷാൾ ഇടുക എല്ലാ മനുഷ്യരെയും നമുക്ക് വിശുദ്ധന്മാരായിട്ടൊന്നും പ്രഖ്യാപിക്കാൻ പറ്റിയല്ല എല്ലാ മനുഷ്യരെയും വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല വിശുദ്ധരല്ലാത്തവരുടെയും ആൾക്കാർ വിശുദ്ധരല്ലാത്തവരും കാണും അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ചെയ്യാനും ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും അതിൻ്റേതായ സമയവും കാര്യങ്ങളും സ്ഥലവും ഉണ്ട് ആ രീതിയിൽ വേണ്ട രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കൊന്നും ഒരു ചാൻസുമില്ല ഒരു ക്ഷേത്രത്തിൽ അവർ അവർ പോകാൻ താല്പര്യമില്ലാത്തവർ പോകണ്ട ആരെയും നിർബന്ധിച്ച് നിങ്ങൾ ക്ഷേത്രത്തിലല്ല വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിൽ വരണം എന്ന് ഇവിടുത്തെ ആരെങ്കിലും ഏതെങ്കിലും ഹിന്ദുക്കളെ ആരെങ്കിലും ഇവിടെ നിർബന്ധിച്ചോ ഏതെങ്കിലും പിന്നെ ഞായറാഴ്ച ക്ഷേത്രത്തിൽ വരണം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് ആരെങ്കിലും നോട്ടീസ് അയച്ചുകൊണ്ട് വരാറുണ്ടോ പിഴയടപ്പിക്കാറുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇവിടെ എന്തിനാണ് ഈ ആർത്തമുള്ള സമയത്ത് മാത്രം നോക്കിയിട്ട് ക്ഷേത്രത്തിൽ കയറാനായിട്ട് പോകുന്നത് ഇതൊക്കെ അപ്പൻ്റെ അമ്മയുടെ ഉണ്ടല്ലോ അതൊക്കെ ഇതൊക്കെ അപ്പനും അമ്മയും അത്യാവശ്യമൊക്കെ ഒരു സ്പിരിച്വാലിറ്റി ഒരു വീട്ടിലില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണ് ഇങ്ങനത്തെ സന്താനങ്ങൾ ഉണ്ടായിപ്പോകുന്നത് അല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം spina el boyo okay okay then by no